പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടിയുമ്മൻ ചരിത്ര വിജയം നേടുന്ന മുഹൂർത്തത്തിലേക്ക് അടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ജനങ്ങളെ സമീപിച്ചുകൊണ്ട് വോട്ട് പോലും ചോദിക്കുവാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 53 വർഷം ജനപ്രതിനിധിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ശ്രീ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ ചരിത്ര വിജയം നേടുവാൻ പോവുകയാണ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലേക്ക് പേരിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ആൾക്കൂട്ടങ്ങളെ ഭയമായ മുഖ്യമന്ത്രി പലപ്പോഴും സ്റ്റേജിൽ വന്ന് മാത്രം പ്രസംഗിച്ചിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീട് വീടാന്തരം കയറി ക്യാമ്പയിൻ നടത്തിയ 20 മന്ത്രിമാരെ പുതുപ്പള്ളിയിലേക്ക് കാണാത്തത് ഞങ്ങൾക്ക് അത്ഭുതമാണ്. കാരണം ഈ സമയത്ത് ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിലേക്കോ ഈ മന്ത്രിമാർക്ക് കടന്നു വന്നാൽ എന്താകും സ്ഥിതി എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഓണവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന്റെ നിയോജക മണ്ഡലത്തിൽ സിനിമാ താരം ശ്രീ ജയസൂര്യ നടത്തിയ കർഷകർക്ക് വേണ്ടി നടത്തിയ രോഷ പ്രകടനം കേരള സമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയായിരിക്കും ഇപ്പോൾ പുതുപ്പള്ളിയിലേക്ക് മന്ത്രിമാർ കടന്നു വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഇവിടേക്ക് വരുവാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. മാവേലി സ്റ്റോറിൽ നിത്യോപയോഗ സാധനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ഇപ്പോൾ ഇവിടെയുള്ളത്. അതുകൂടാതെ ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ 70 ആരോപണങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനൊന്നും ഇതുവരെ മറുപടി പറയുവാൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങൾ ഈ സർക്കാരിനെതിരെ വിധിയെഴുതും. ആ വിധിയെഴുത്തായിരിക്കും പുതുപ്പള്ളിയിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ആ വിധിയെഴുത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഈ ദുഷിച്ച ഭരണം കേരളത്തിൽ ജനങ്ങൾ കൊടുക്കുന്ന താക്കീതായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.